ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ ഏറ്റവും വലിയ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് സകല തെളിവുകളും മായ്ച്ചു കളഞ്ഞ് അതൊരു പെർഫെക്റ്റ് ക്രൈമാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പോലീസിനെ വലിപ്പിക്കുക, ഇതാണ് അവരുടെ ഏറ്റവും വലിയ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ 1980-82 കാലഘട്ടത്തിൽ അമേരിക്കയിലൊരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അയാളുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് സകല തെളിവുകളും പോലീസിന് ഇട്ടുകൊടുക്കുക, മാത്രമല്ല ഫോണ് വിളിച്ചിട്ട് ബോഡി എവിടെയാണെന്ന് പോലീസിനോട് പറയുകയും ചെയ്യുക, എന്നിട്ട് പോലീസിനെ കളിപ്പിക്കുക. ഇതായിരുന്നു അയാളുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഓരോ സ്ത്രീകളെയും അതിക്രൂരമായി കൊന്ന നിമിഷം അയാൾ ചെയ്തിരുന്ന പരിപാടി ഇതായിരുന്നു. അയാൾ എങ്ങനെയാണ് പോലീസ് പിടിച്ചത്, എന്താണ് സംഭവിച്ചത്, ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1980 അമേരിക്കയിലെ മിനിസോട്ട എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ന്യൂ ഇയറാണ്, എല്ലാവരും ആഘോഷ തിമിപ്പിലാണ് ഉള്ളത്. അങ്ങനെ ഒരു മണിയാകുന്ന സമയത്ത് കരൺ എന്ന് പറയുന്ന ഒരു യുവതി തൻ്റെ ആഘോഷമെല്ലാം നിർത്തി ഫ്രണ്ട്സിനോട് യാത്ര പറയുന്നു. തങ്ങളൊരു ടാക്സി വിളിച്ചു തരാം എന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട്. വേണ്ട, എൻ്റെ വീട് ഇവിടെ അടുത്തന്നെ, ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്ന് കരൺ പറയുകയാണ്. കരൺ ആ സ്ട്രീറ്റിലൂടെ ഒരു മണിക്ക് ശേഷം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരാളെ കണ്ടത്. അയാളുടെ കയ്യിൽ ഒരു ഇരുമ്പ് റോഡുണ്ടായിരുന്നു. അതിർത്ത് ആ കരൻ്റെ തല നോക്കി അയാളൊരു അടി കൊടുത്തു. അതിൽ അവളുടെ തലയോട്ടി പിളർന്ന് തലച്ചോറ് പുറത്തേക്ക് വന്നു. അവള് ജീവന് വേണ്ടി അവിടെ പിടയുകയാണ്. ആ സമയത്ത് പോലീസുകാർക്ക് ഒരു കോള് വരികയാണ്. അത് എമർജൻസി ടീമിൽ നിന്നാണ് ആ കോള് ഫോർവേഡ് ആയിട്ടുള്ളത്. അതിലൊരാൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഒരു സ്ത്രീ തലയോട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടേക്ക് എത്തണം എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് കേട്ട് പോലീസുകാർ ഇതൊരു ഫേക്ക് കോളായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് പോലീസുകാർ തിരിച്ചു വെച്ചു. ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തു. Just hurry, she's laying on the ground in the back by the railroad tracks, by the ATM. Hurry. What's the address? I don't know. Who are you? എന്തെന്നായാലും പോലീസുകാർ ആ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ജീവന് വേണ്ടി പെടയുന്ന, രക്തത്തിൽ കുളിച്ചെടുക്കുന്ന കാഴ്ചയാണ് പോലീസുകാർ കാണുന്നത്. ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ വളരെ മാരകമായി പരിക്കേറ്റതുകൊണ്ട് ആ പെൺകുട്ടി എല്ലാം മറന്നിരുന്നു, തന്നെ കഴിഞ്ഞ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിരുന്നു എന്നുള്ളത്. പോലീസുകാർക്ക് ഇവരെ ആരാണ് ആക്രമിച്ചതെന്നറിയില്ല. ആകെ ഒരു സസ്പെക്റ്റ് ആ ഫോണ് വിളിച്ച ആളാണ്. അയാളായിരിക്കാം കൊലയാളി എന്ന് പോലീസുകാർ വിചാരിക്കുകയാണ്. VP കില്ലർ എന്നൊരു പേരും ചേർത്ത് ആ കേസ് അന്വേഷിക്കുകയാണ്. ഏകദേശം അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞ് June 8, 1981 ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിക്നിക്കിന് പോവുകയാണ്. അപ്പോഴാണ് അവർ അതിഭീകരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ 60-ലധികം മുറിവുകളാണ് ഉള്ളത്. മാത്രമല്ല കഴുത്തിൽ ചരടുകൊണ്ട് എന്തോ ശ്വാസം പൊട്ടിച്ച് കൊന്ന അടയാളവുമുണ്ട്. ഇത് കഴിഞ്ഞ് ഈ ഒരു സംഭവം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. മുമ്പ് വിളിച്ച അതേ വോയിസുള്ള ഒരാളാണ് വിളിച്ചത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് കൊല നിർത്താൻ സാധിക്കുന്നില്ല, ഞാൻ കൊല ചെയ്യണ്ടായെന്ന് തീരുമാനിച്ചാലും പറ്റുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഫോൺ വിളിച്ചത് പോലീസുകാർക്ക്. ആ കോള് പിന്നീട് കട്ടാവുകയാണ്. പോലീസുകാർ അത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ആ കോള് ട്രൈ ചെയ്തു. അതൊരു പബ്ലിക് ബൂത്തിൽ നിന്നായിരുന്നു. അയാൾ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോലീസുകാർക്ക് വീണ്ടും ഒരു കോള് വരികയാണ്. എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഈ സ്ത്രീയെ കൊന്നതിൽ, അതുകൊണ്ട് ഞാൻ സറണ്ടർ ആവാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. പോലീസുകാരെല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ഇയാൾ സറണ്ടർ ആവും എന്ന് വിചാരിച്ച്. പക്ഷേ ഇയാൾ സറണ്ടർ ആയില്ല. പിന്നീട് ഒരു കോള് വരികയാണ്. ഞാൻ ശ്രമിക്കാം കൊലകൾ നിർത്താൻ, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനൊരു തരത്തിലുള്ള ഒരു കോളായിരുന്നു പോലീസുകാർക്ക് വന്നത്. പോലീസുകാർ വിചാരിച്ചത് ഇയാൾക്കിനിയുമെല്ലാം മാനസികമായിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പോലീസുകാരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു. എന്തായാലും ഇയാൾ കൊലകൾ നിർത്തില്ല എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. July 21, 1982 കാത്രിൻ എന്ന് പറയുന്ന യുവതി അന്നത്തെ ദിവസം ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാം എന്ന് തീരുമാനിക്കുന്നു. അത് പ്രകാരം തൻ്റെ ഒരു ഫ്രണ്ടിനോട് വീട്ടിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ,
അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ഫ്രണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവളുടെ വീട്ടിലെത്തിയ സമയത്ത് വീടിൻ്റെ ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ആരോ ആക്രമിച്ച് കടന്നതുപോലെയുണ്ട്. എന്തൊക്കെയോ അസ്വാഭാവികത തോന്നി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രണ്ടിനെ പേര് വിളിച്ചുകൊണ്ട്. ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ ബാത്ടബിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ ഫ്രണ്ടിനെയാണ് അവർ കാണുന്നത്. ഉടൻ തന്നെ 911-ലേക്ക് ഫോൺ വിളിക്കുന്നു. പോലീസുകാർ എത്തുന്നു. പോലീസുകാർ ഇതൊരു പക്ഷേ ആത്മഹത്യയായിരിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കൊലപാതകമാകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം അവിടെ ഒരു അക്രമി അതിക്രമിച്ചു കടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ വി പി കില്ലർ എന്ന് പറയുന്ന സീരിയൽ കില്ലർ പോലീസുകാർക്ക് വിളിച്ചിട്ടില്ല. ഓഗസ്റ്റ് 5, 1982 മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. ബാർബറ എന്ന് പറയുന്ന യുവതി ഒരു ബാറിൽ ഇരുന്നിട്ട് മദ്യപിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ അവരോട് ഒരാൾ സിഗരറ്റ് ചോദിക്കുന്നു. പിന്നീട് കാണുന്നത് ആ സിഗരറ്റ് ചോദിച്ച ആളുടെ കാറിൽ ബാർബറ കയറിപ്പോകുന്നതാണ്. ഏകദേശം 12 മണിക്കൂറിനശേഷം മിസിസിപ്പി റിവറിന്റെ സമീപത്ത് നിന്ന് ഈ ബാർബറയുടെ മൃതദേഹം കിട്ടുകയാണ്. മാത്രമല്ല പോലീസുകാർക്ക് ഒരു കോളും വരുന്നു. പോലീസുകാർ ഫോൺ എടുത്ത് അവനോട് പറഞ്ഞു, നീ നിന്റെ കരച്ചിലൊക്കെ നിർത്ത് മതിയെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, എനിക്ക് കൊല്ലണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല, ഇത് നിർത്തണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട്, പക്ഷേ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും എന്നാണ് പോലീസുകാരോട് അവൻ പറയുന്നത്. ഈ ഒരു ബാർബറ എന്ന് പറയുന്ന സ്ത്രീയെ ബാറിന്റെ മുമ്പിൽ നിന്നാണ് അവൻ കൊണ്ടുപോയത്. അത് പലരും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു സ്കെച്ച് പോലീസുകാർ വരയ്ക്കുകയാണ്. കുറച്ച് നിറം കുറഞ്ഞ ഒരാളാണ്, 6 അടി ഹൈറ്റ് ഉണ്ട്, മുടിയെല്ലാം ക്ലോസ് ചെയ്ത് വെട്ടിയ രൂപത്തിലാണ് ഉള്ളത്. ഇവരെക്കുറിച്ച് പോലീസുകാർ ഈ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ യാതൊരു ഉപകാരവും ഉണ്ടായില്ല. അവനെക്കുറിച്ച് യാതൊന്നും പോലീസുകാർക്ക് കിട്ടുന്നില്ല. ഇതിനുശേഷം മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ഡെന്നിസ് വില്യംസ് എന്ന് പറയുന്ന ഒരു സെക്സ് വർക്കറായിട്ടുള്ള യുവതി, 18 വയസ്സാണ് പ്രായം. അവർ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അവനോട് അപ്രൂവ് ചെയ്യുന്നു, വിലയൊക്കെ പറഞ്ഞു ഉറപ്പിക്കുന്നു. എന്നിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡെന്നിസ് എന്ന് പറയുന്ന യുവതിയുടെ മനസ്സിൽ എന്തൊക്കെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നു. ഇയാൾ എന്തോ ഒരു ഉടായിപ്പാണ്, ഇയാൾ എന്തൊരു അക്രമിയാണെന്ന സംശയം അവർക്ക് വരുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഇയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ യുവതിയെ ആക്രമിക്കുന്നു. പെട്ടെന്ന് ആ യുവതിയുടെ കയ്യിൽ തടയുന്നത് ആ കാറിൽ ഷോക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബോട്ടിലെടുത്ത് ആ അക്രമിയുടെ തലയിലേക്ക് ഒരു അടി കൊടുക്കുന്നു. അയാളുടെ തലയും പൊട്ടി കൈയും പൊട്ടി. കാരണം അവിടെ എല്ലാം ചില്ലും കഷ്ണങ്ങൾ തറച്ചു കയറി ഒരുപാട് ചോര അയാളിൽ നിന്ന് ഒലിക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് 911-ലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതേസമയം പോലീസുകാർ ഇയാളുടെ കോള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇയാൾക്ക് അത്യാവശ്യം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ എന്തായാലും എമർജൻസി ടീമിന് വിളിക്കുമെന്ന് പോലീസുകാർ അറിയാം. പോലീസുകാർ വിചാരിച്ചതുപോലെ എമർജൻസി ടീമിന് ഇയാളുടെ കോള് വരികയാണ്. പോലീസുകാർ ആ നേരെ ആ ലൊക്കേഷനിലേക്ക് ചെന്ന് ട്രേസ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസുകാർക്ക് വിളിച്ച ആ ശബ്ദവും ഇയാളുടെ ശബ്ദം ഒന്നാണെന്ന് മനസ്സിലാവുന്നു. അയാളുടെ പേര് പോൾ മൈക്കിൾ എന്നാണ്. ഈ പോൾ മൈക്കിളിന് സ്ഥിരമായിട്ട് ഒരു ജോലിയില്ല, പല ജോലികളുമാണ് അയാൾ ചെയ്തിരുന്നത്. അയാളെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ അയാളൊന്നും സമ്മതിക്കുന്നില്ല. പോലീസുകാർക്ക് വിളിച്ച ശബ്ദവും ഇയാളുടെ ശബ്ദവും ഒന്നാണെന്ന് പോലീസുകാർക്ക് അറിയാം. അതുകൊണ്ട് പോലീസുകാർ ഇയാളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അവസാനം അയാൾ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് പോലീസിനോട് പറയുകയാണ്. അയാൾ ആദ്യം കൊല്ലുന്നത് കരൺ എന്ന് പറയുന്ന യുവതിയായിരുന്നു. ആ യുവതി സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇയാളെ കാണുന്നു. ഇയാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. പെട്ടെന്ന് ഇയാൾക്ക് ഉള്ളിൽ നിന്ന് ആരൊക്കെ പറയുന്നത് പോലൊരു തോന്നൽ വന്നത്രേ. അങ്ങനെ അയാളൊരു ഇരുമ്പ് റോഡ് വെച്ചിട്ട് അവനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. പിന്നീട് ബാർബറയെ കൊന്നതും മറ്റൊരു സ്ത്രീയെ കൊന്നതും ഡെന്നിസിനെ ആക്രമിച്ചതും എല്ലാം പോലീസുകാരോട് പറയുന്നത്. പോലീസുകാരുടെ നിഗമന പ്രകാരം ബാത്റബിൽ മരിച്ചു കിടന്ന കിംബർലയെ ഇവനല്ല കൊന്നതെന്നായിരുന്നു. കാരണം കിംബർലയെ കൊന്നതിനു ശേഷം പോലീസുകാർക്ക് ഇവൻ ഫോൺ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവനായിരിക്കില്ല എന്നാണ് പോലീസുകാർ വിചാരിച്ചത്. പക്ഷേ ആ കുറ്റവും ഇവൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ചെയ്തതെന്ന് പറയുകയാണ്. പക്ഷേ പോലീസുകാരുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസിൽ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ എവിഡൻസുമില്ല, ഫോറൻസിക് എവിഡൻസുമില്ല. ഇവൻ്റെ കൺഫഷൻസ് മാത്രമാണ് ഈ ഒരു കേസിലുള്ളത്. പക്ഷേ പോലീസുകാരുടെ കയ്യിൽ തെളിവായിട്ട് ഇവൻ വിളിച്ച ഫോൺ കോളുകളുണ്ട്. അതെല്ലാം ലിങ്ക് ചെയ്ത് കേസ് തെളിയിക്കാം എന്ന ഉറപ്പിലായിരുന്നു പോലീസ്. അങ്ങനെ ഇവനെ ജയിലിലടക്കുകയും ചെയ്തു. 1997 ഇവൻക്ക് ക്യാൻസർ കണ്ടുപിടിക്കുകയാണ്. ഇനി ഏകദേശം 2 വർഷത്തോളം മാത്രമാണ് താൻ ജീവിച്ചിരിക്കുക എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പോലീസിനോട് അവൻ പറയാൻ തയ്യാറാവുകയും ചെയ്തു.
അതുവരെ ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് മാനസിക രോഗ വിദഗ്ധർ ഇവനെ പരിശോധിച്ചപ്പോൾ ഇവനക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നും അറിയുന്നുണ്ട്. ഇതാണ് പോൾ മൈക്കൽ എന്ന് പറയുന്ന ആ സീരിയൽ കില്ലറുടെ കഥ. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.